വെൽക്കം ടു ഡേ വിത്ത് എ സ്റ്റാർ. ഡേ വിത്ത് എ സ്റ്റാറിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് കൊച്ചിയിലെ രവിപുരം എന്ന സ്ഥലത്തെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ എന്താ വെച്ചാൽ, എത്ര ബിസി ആണെങ്കിലും ഇതിലേ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഒന്നും ഇവിടെ തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ താരം എല്ലാ ദിവസവും ബിസി ആണെങ്കിലും ഇവിടെ വന്ന് തൊഴുതിട്ടാണ് ബാക്കി പരിപാടികൾക്കൊക്കെ പോകുന്നത്. നമ്മളിന്ന് കാണാൻ പോകുന്ന താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ആങ്കറാണ്, നല്ലൊരു പാട്ടുകാരിയാണ്, നല്ലൊരു ഡാൻസറാണ്, പോരാത്തിന് നല്ലൊരു അഭിനേത്രിയാണ്, കോമഡി ആണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഓൾ റൗണ്ടറാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു നല്ല സുഹൃത്തും കൂടെയാണ്. അപ്പോൾ ഇത് ആരാന്നുള്ളതല്ല നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ തൊഴുന്നത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതാ പറഞ്ഞു തീരുന്നതിന് മുമ്പ് എത്തിക്കഴിഞ്ഞു. ഇതാ നോക്കിക്കോ, അതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഡേ വിത്ത് എ സ്റ്റാറിലെ സ്റ്റാർ. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇൻട്രൊഡ്യൂസിംഗ് ബിഫോർ യു നമ്മുടെ സ്വന്തം കൃഷ്ണ പ്രഭ. എന്താണ് വെയിറ്റിംഗ് ഒന്നും പ്രശ്നമില്ല, അത്രയൊന്നും വെയിറ്റ് ചെയ്തില്ല, കുറച്ച് പ്രാർത്ഥിച്ചുള്ളൂ തോന്നുന്നു. അതോ കൊറേ രാവിലെ മല ഇവിടെയായിരുന്നു. ഇവിടെ എന്റെ സ്ഥിരം സ്ഥലമാണ്. അപ്പൊ എന്നും വന്ന് എന്താ പറയണെന്നുള്ള വരുമ്പോ തന്നെ പറയും, അറിയാം ഇങ്ങനെ പറഞ്ഞല്ലോ ഞാൻ നടത്തിക്കോളാം. എന്താ വെച്ചാ, ഇത് രവിപുരം ടെമ്പിള്, എന്റെ അടുത്ത് തന്നെ എറണാകുളത്തപ്പൻ ടെമ്പിൾ. ഒരു കാര്യം ചെയ്യാം, ഇവിടെ എല്ലാരും നോക്കുന്നുണ്ട്, നല്ല നമുക്ക് പോകുമ്പോ പറഞ്ഞിട്ട് പോകാം. കാരണം വണ്ടിയിലാണോ? ആ വണ്ടി അവിടെ കിടക്കാം. അപ്പൊ നമുക്ക് നടന്നോളം സംസാരിക്കാം. അതെ, അപ്പൊ നമ്മള് ട്രാവലിംഗ് തുടങ്ങിയിരിക്കുകയാണ് ഓഫ് ടു വീട്ടിലേക്ക്. അതെ. വീട് എവിടെയാണ്? പനമ്പള്ളി. വീട് ശരിക്കും ഈ പനമ്പള്ളിനാറിലാണ്. ഈ രവിപുരത്തിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ്, 5 മിനിറ്റിൽ താഴെ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ചേരം സംസാരിച്ചും പോയാലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോ മനോരമ ജംഗ്ഷൻ വഴിയാണ് പോകുന്നത്. നല്ല ഐഡിയ. സാധാരണ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഡേവിഡ് എസ്ആർ എന്നുള്ള ശരിക്കും കൃഷ്ണപ്രഭയായിട്ട് ഡേ ഒരു റോങ് ഓപ്ഷൻ ആണ്. ബിക്കോസ് കാണുന്ന സ്റ്റോറീസ് എല്ലാരും വൈകുന്നേരം ആകുമ്പോഴാണ് കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ആൾ ആക്റ്റീവ് ആവുന്നത്. അതെന്താണ്? ഞാൻ കാണുന്ന സ്റ്റോറീസ് എല്ലാം വൈകുന്നേരം ഫ്രണ്ട്സുമായിട്ട് ഇറങ്ങുന്നു, കറങ്ങുന്നു, ഫുള്ള് പൊളി ബഹളം. രാവിലെ തൊട്ട് ഉച്ച വരെ ആള് വൻ സൈലന്റ് ആവും. പ്രാക്ടീസും കാര്യങ്ങളും രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ എന്റേതായ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. രാവിലെ അമ്പലത്തിൽ പോക്ക്. ഇത് രവിപുരം ടെമ്പിൾ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞില്ല അമ്പലത്തെ പറ്റിയിട്ട്. സിറ്റിയുടെ നടുക്ക് ഇരിക്കുന്ന കൃഷ്ണന്റെ അമ്പലമാണ് അത്, രവിപുരം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദിവസം, ഞാൻ ദിവസവും വരും ഇവിടെ. ഇവിടെ വന്നില്ലെങ്കിൽ എന്തോ ഒരു ഉറക്കം കിട്ടാത്ത പോലെയാണ്. പിന്നെ എല്ലാ ശനിയാഴ്ചയും ഇവിടെ എറണാകുളത്തപ്പൻ, ഇവിടുത്തെ ദേശനാഥൻ എന്ന് പറയും, എറണാകുളത്തപ്പൻ്റെ അടുത്തും പോയില്ലെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനക്കേടാണ്. അതെ, ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എല്ലാം കൊച്ചി തന്നെയാണ്. അച്ഛൻ പാലായിലും അമ്മ തൊടുപുഴയാണ്. പക്ഷേ അച്ഛൻ HMT എഞ്ചിനീയർ ആയിരുന്നു കളമശ്ശേരിയിൽ. അപ്പോൾ അമ്മ അമ്മയുടെ 17-ാമത്തെ വയസ്സിൽ കൊച്ചിയിൽ വന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ബ്രദറൊക്കെ പഠിച്ചത്, ജനിച്ചത്, വളർന്നത് എല്ലാം പറഞ്ഞു കൃഷ്ണപ്രഭ എന്നുള്ള പേരും. അങ്ങനെയില്ല, അമ്മയുടെ സെലക്ഷൻ ആയിരുന്നു കൃഷ്ണപ്രഭ എന്നുള്ളത്. എന്താണെന്നുള്ളത് അറിയില്ല. അല്ല, ബിക്കോസ് ഞാൻ ഈ എന്താ കൃഷ്ണത്തിന്റെ ക്ഷേത്രവും കൂടി ആയതുകൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചു. ഇത് ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് എങ്ങനെയാണ്, ജിമ്മിങ് ഉണ്ടോ? ബിക്കോസ് ഓൾറെഡി ഡാൻസ് ഉണ്ട്, അങ്ങനെ പല പരിപാടികളും. രാവിലെ യോഗയ്ക്ക് പോവായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ വരും. പിന്നെ ഇപ്പോൾ കുറച്ച് റെഗുലർ ആയിട്ട് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാരണം ഈ ഫിറ്റ്നസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്, ജൈനിക സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞു. പോകണം കേട്ടോ അവിടെ. പോവും, തീർച്ചയായിട്ടും പോകും. അപ്പോൾ അവിടെ ഡാൻസിൻ്റെ ഒപ്പം നമുക്ക് ഫിറ്റ്നസിന് വേണ്ടിയിട്ട് സുംബ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ നിൽക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് പ്രത്യേക ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട്, പിന്നെ ഡാൻസ് പ്രാക്ടീസ് തകൃതിയായിട്ട് നടക്കുന്നത് കൊണ്ടും. എനിക്ക് തോന്നുന്നു പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ തന്നെ ഒരു ഡാൻസ് ഫ്ലോർ ഉണ്ടെന്ന് തോന്നുന്നു. സെപ്പറേറ്റ് ആണോ അത്? അല്ലല്ല, ഒരു വലിയൊരു ഹാള്, സൈമൾട്ടേനിയസ്ലി നടക്കും അങ്ങനത്തെ രീതി. അതെ അതെ. അപ്പോ ഈ ഫിറ്റ്നസ്, ഈ ജിമ്മിന്റെ കാര്യങ്ങളപ്പോ വേണ്ടി വരില്ല, കാരണം എപ്പോഴും ഈ ഓട്ടം ഇതുമായിരിക്കും. പിന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ്, അത് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് വൈകുന്നേരമൊക്കെ ആവും, ഒന്ന് ഫ്രീ ആവാൻ. അപ്പോഴായിരിക്കും പുറത്തേക്ക് കറങ്ങി. ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസ്, അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്ത് സുഖമല്ലേ എല്ലാ ദിവസവും ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട്. ആൻഡ് ഏറ്റവും നൈസ് വെച്ചാൽ ഷീസ് ഗോട്ട് എ ഗുഡ് ബഞ്ച് ഓഫ് ഫ്രണ്ട്സ്. അത് അതിന്
പറ്റിയൊരു അമ്മ. എന്റെ ദൈവമേ, അമ്മേനെ നിങ്ങൾ എന്തായാലും പരിചയപ്പെടണം. ബിക്കോസ് ഞാൻ ക്ലോസ് ആയിട്ട് എനിക്ക് കൊറേ ഇറ്റ്സ് ബീൻ എ ലോങ് ആന്റിനെ പരിചയപ്പെട്ടിട്ട്. ആന്റി എന്ന് പറഞ്ഞ ഒരു ഗുഡ് ജെമ്മാണ്. കൃഷ്ണ ചേച്ചിനെ കാട്ടില് സംസാരിക്കുകയും ചെയ്യും, അതിനെക്കാട്ടിലും എന്നെ പരിചയപ്പെടുന്ന എല്ലാവർക്കും അമ്മയാണ് ഫേവറേറ്റ്. കാരണം അതെ, അപ്പൊ എല്ലാവർക്കും ഞാൻ എന്റെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം, ചെല്ലുമ്പോ അമ്മ എവിടെ അമ്മ എന്ന് പറഞ്ഞിട്ട് ചോദിക്കണം. അപ്പൊ നല്ലൊരു വൈബാട്ടോ വീട്ടിൽ ചെല്ലുമ്പോ കാണാൻ പറ്റും. ഏറ്റവും വലിയ പ്ലസും അമ്മ തന്നെയാണ്. ഇപ്പൊ വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഇപ്പൊ അമ്മയുണ്ട്, എന്റെ ബ്രദർ ഉണ്ട്, അവര് രണ്ടുപേരും. അപ്പൊ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് കഴിച്ചിട്ടാ വേ. കാരണം എന്റെ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര വിഷമം. ഞാൻ എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണു കഴിക്കണു കഴിക്കണു. ഞാനിപ്പം സ്വയം കഴിച്ചിട്ട് പിന്നെ നിങ്ങളുടെ കൂടെ വെറുതെ ഒന്ന് ജോയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതാണ് എന്റെ വീട്. ഏത്? എന്റെ മോനെ അപ്പാർട്ട്മെന്റിന്റെ താഴെ തന്നെ നോക്കി എന്താ ഉള്ളത് നോക്കട്ടെ. കൂൾ ഡേ ഡ്രൈ ക്ലീനിങ്. ഞാൻ വിചാരിച്ചാ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്ന സാധനമാണ്. അല്ലല്ല, ഇവിടെ ഐസ്ക്രീം ഒക്കെ മേടിച്ചു തരാം. ഓ അടിപൊളി. കൈരളി അപ്പാർട്ട്മെന്റ്സ്, നമ്മുടെ വീട്ടിലേക്ക് കയറി കയറി. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ള വണ്ടി. ഇതാണ് എന്റെ വണ്ടി. ഇത് എന്റെ സിറ്റി യൂസ്. അത് അതിന്റെ കോലം കണ്ടറിയാലോ. മനസ്സിലായി. നമ്മളെ ഈ വഴിയാണോ കയറാം? ഇതിലേ കയറാം. ഓക്കെ. അപ്പൊ ഇതാണ് വീട്. ഇതാണ് എന്റെ വീട്. ഓക്കെ. വരൂ അമ്മേ. അമ്മേ ആ എത്തിയ, എത്തി, വേഗം വാ. വാ ഇരിക്കണം, ഇരിക്കട്ടെ എന്നൊക്കെ. ഇനിയാണ് പ്രേക്ഷകരെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന കഥാപാത്രം. ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ വീട്ടിൽ വന്നിട്ടില്ല. നമ്മള് പലപ്പോഴും പല യാത്രകളിൽ ഒരുമിച്ചുണ്ടെങ്കിലും സുഖമായിട്ടിരിക്കുന്നോ? പ്രേക്ഷകരെ ഇതാണ് ഞാൻ പറഞ്ഞ ശരിക്കുള്ള താരം. കാരണം ഈ ആന്റീന്റെ അടുത്ത് ഇപ്പൊ സത്യം പറഞ്ഞാ മിണ്ടാണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഒന്ന് മിണ്ടി തുടങ്ങി കഴിഞ്ഞ ഇപ്പൊ ക്യാമറ ഒക്കെ കണ്ടിട്ട് ഇച്ചിരി ഒന്ന് പേടിച്ചിങ്ങനെ ഇരിക്കുന്നതാ. അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ സംസാരിച്ചിരിക്കാൻ ഏറ്റവും നല്ല. കാരണം ആ വർത്തമാനം എന്ന് പറയുന്നത് ഭയങ്കര നാടൻ വർത്തമാനം അല്ലേ. എവിടെ പോയി സ്മാർട്ട്നെസ് ഒക്കെ? ഈ ഇടയ്ക്ക് ഊഞ്ഞാലി ഒന്ന് വീണു എന്ന് പറഞ്ഞല്ലോ. ഊഞ്ഞാലാടി എന്തായിരുന്നു സംഭവം? ഊഞ്ഞാലി കയറിയിരുന്നു, തെന്നിപ്പോയി. തെന്നിപ്പോയോ? ആരാ ഊഞ്ഞാലാട്ടി? സിൽക്കിന്റെ മുകളിലെ ഒരു ചുരിദാറായിരുന്നു. അയ്യോ കയ്യഞ്ചേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീങ്ങിയിരുന്നു. അപ്പ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വീഴ്ചയൊക്കെ ഉള്ളതാ. ഞങ്ങള് ഇവിടെ ഒരു പാർക്കുണ്ട് ഇവിടെ തൊട്ടടുത്ത്. ഞാൻ കാണിച്ചു തരാം. ആ ഇത് സക്കിൻ ചേച്ചി. ഹലോ സക്കിൻ ചേച്ചി, എന്റെ സ്ഥിരം ആളാണ്, ഇവിടെ സ്ഥിരം ആളാണ്. പരിചയപ്പെടട്ടെ. എത്ര വർഷമായിട്ട് കൂടി? സക്കിൻ ചേച്ചി ഞങ്ങളുടെ കൂടെ ഒരു 10-18 വർഷമായിട്ടുണ്ട് ഇവിടെ. സക്കിൻ ചേച്ചിയാണ് ഇവിടുത്തെ അമ്മ. കഴിഞ്ഞാൽ സക്കിൻ ചേച്ചിക്കാണ് ഇവിടുത്തെ സ്ഥാനം. എല്ലാ കുക്കിങ്ങും കാര്യങ്ങളും വീട് ഫുൾ അടിപൊളി കുക്കാണ് കേട്ടോ ചേച്ചി. ഇന്ന് കഴിച്ചു നോക്കണല്ലോ. സക്കിൻ ചേച്ചിയുടെ വീട് പള്ളുരുത്തിയിലാണ്. ചേച്ചി നന്നായിട്ട് പാട്ടൊക്കെ പാടും. ഇതിനുള്ള കറിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം. അയ്യോ എന്റെ മെയിൻ ആളെ പരിചയപ്പെടുത്തട്ടെ. എന്റെ ബ്രദർ ഉണ്ട്. നമസ്കാരം. ഇരിക്കൂ ചേട്ടാ. ഞാനും എല്ലാവരും പറയും ചേട്ടൻ ഭയങ്കര സൈലന്റ് ആണ്. അപ്പൊ എന്റെ അമ്മയുടെയും സംസാരം കഴിഞ്ഞിട്ട് സംസാരിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കാത്തോണ്ട് സൈലന്റ് ആയി പോയ ആളാണ്. ചങ്ങനാശ്ശേരിയിലാണ്. കാനറ പേപ്പർ മിൽസിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ കൊച്ചിയിലേക്കുള്ള വരവ് എങ്ങനെയാണ്? ഇടയ്ക്കൊക്കെ വരും, രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ വീട്ടിൽ വരും. ശരിയാട്ടോ. അപ്പൊ അതിന് മിണ്ണാൻ അവസരം കൊടുക്കാനിട്ടാന്ന് തോന്നുന്നു മിണ്ടാത്തത്. പിന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് വേണം. പുള്ളി കുറച്ച് രാഷ്ട്രീയം, കുറച്ച് പൊളിറ്റിക്കൽ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, പൊളിറ്റിക്സ് ഇതായിട്ടുള്ള കൊറേ കാര്യങ്ങൾ ഓണായിട്ട്. അല്ല നമ്മള് സംസാരിക്കുമ്പോ ലോജിക്കലി ഒന്നും സംസാരിക്കാറില്ലല്ലോ. നമ്മള് വേറെ പലതൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഫാമിലി ആണ് അല്ലേ. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കഴിക്കാൻ പോവാണ്. നമ്മുടെ ചേച്ചിയുടെ പേരെന്താ പറഞ്ഞ? സക്കീന ചേച്ചി. സക്കീന, സക്കീന ചേച്ചിയുടെ കൈപ്പുണ്യം ഞാൻ ഇനി നോക്കാൻ പോകുന്നു. സക്കീന ചേച്ചി പാട്ട് പാടുന്നോ ഇപ്പൊ? അതോ പിന്നെ പാടാണോ? ചേച്ചി എടുക്കൂ, എല്ലാരും എടുക്കൂ. ഇത്രയും കാലമായിട്ട് നമ്മള് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴെപ്പോഴും കാണും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരുന്നത് ഭയങ്കര ഒഫീഷ്യൽ ആയിട്ടൊക്കെ. മറ്റേത് കൂറ കളിച്ചൊക്കെ എടുക്കുമോ കഴിക്കരുത്, ഭയങ്കര ഒഫീഷ്യൽ ആയിട്ട് കഴിക്കാം. ഫുഡ് ഇപ്പൊ കഴിക്കുന്നോണ്ട് ചോദിക്കാം, ഫുഡ് ഭയങ്കര ഫുഡിയാണോ? അല്ല, ഇടിയപ്പാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അടിപൊളി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വെജാണ്. അപ്പം എല്ലാം കഴിക്കാനും ഇഷ്ടമാണ്. അനിയത്തി കുട്ടി കുട്ടി എന്താണ് പറയാനുള്ളത്?
അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ മൈക്കിൽ ഒന്നും കൂടെ ശക്തമായിട്ട് ഉറക്ക പറയുവാണെങ്കിൽ പ്രേക്ഷകർ കേട്ടോളൂ. മൈക്ക് കൈമാറുകയാണ്. അവരുടെ കഥാപാത്രങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. അയ്യോ നൈസായിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട. പഴയ ഓർമ്മകൾ വീട്ടിലോ, വൻ തോൽവിയായിരുന്നു, വൻ കച്ചറയായിരുന്നു, അടിയായിരുന്നു, എന്നെ പിച്ചും മാന്തും അടിക്കും ചവിട്ടും തൊഴിക്കും. ആ എന്റെ അടിമയാണ് മിക്കപ്പോഴും, കാരണം ഇപ്പോഴാണ് ഉപദ്രവം ഇല്ലാതെ. ചെറുതില് നല്ല ഇടി വെച്ചിരുന്നു. ആൺകുട്ടിയായിരുന്നു ചെറുതില്? ആ ചെറുതില് ചെറിയ രീതിയിലൊക്കെ വഴക്ക് കൂടുതലായിരുന്നു. കഴിവുകളിലൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചേട്ടനും ഞാനും തമ്മിൽ 10% ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അത് എടുത്തു പറയാൻ കാരണം, എന്നെ ഞാൻ ചെറുതിലെ എന്നെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവരുന്നത്, സ്കൂളിൽ കൊണ്ടുവിടുന്നത് എല്ലാം ചേട്ടാ. എന്നെ എടുത്തോണ്ട് നടന്നു ഒക്കെ. അതെന്ന് ചോദിച്ചേ, ഓർമ്മകൾ, പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യോന്ന് ചോദിച്ചത്. എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത്? അതെ അതെ അതെ. അതെല്ലാം കണ്ണൊക്കെ നിറഞ്ഞാല് ഒന്നും കൂടെ ഞാൻ ചോദിക്കണേ, ചെലപ്പോ ഇവിടെ കരഞ്ഞു. പിന്നെ അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ അംഗങ്ങളും ചേട്ടന്റെ പുറത്തായിരിക്കും. അവനെ പിടിച്ചിട്ട് ഇടിച്ച് ബഹളമാക്കും. അച്ഛനും ചേട്ടൻ അങ്ങനെ വഴക്കൊന്നും പറയില്ല, പാവാണോ? അതോ ചേട്ടൻ തിരിച്ച് വഴക്കൊക്കെ പറയുന്നത്? ഇല്ല, അങ്ങനെ ഭയങ്കര സൈലന്റാ. പക്ഷെ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാർ ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നാട് വിട്ടു പോക്കൊണ്ടാ മതി. അമ്മാര് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് രണ്ടു തവണ ഒക്കെ ദേഷ്യം വന്നിട്ടൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഞാനല്ലേ കൂടുതൽ അങ്ങോട്ട് ആക്രമിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് ഒരു തവണ എങ്കിലും ആക്രമിച്ചില്ലെങ്കിൽ ഭയങ്കര ചെറിയായിരുന്നല്ലേ പണ്ട്. ഇപ്പോഴും അതെ. ഞങ്ങള് വേറൊരു ചാനലിൽ ഈ അടുത്ത് സെലിബ്രിറ്റീസിന്റെ ഒരു ക്യൂസ് ഷോ ഉണ്ടായിരുന്നു. ഞാൻ പോയ വട്ടപൂജയായിരിക്കും പറഞ്ഞോണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടാണ്. ചേട്ടൻ പോയി എല്ലാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഫ്രിഡ്ജ്, ടിവി അതൊക്കെ കിട്ടി. പകുതി സാധനങ്ങളും ചേട്ടൻ ക്വിസിൽ മാർക്കറ്റ്സ്. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഇനി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങളും കാര്യത്തിലേക്ക് പോവാം. കഴിച്ചു ചേട്ടാ, കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് ഞാൻ ചേച്ചിന്റെ പാട്ട് പറഞ്ഞിട്ടുണ്ട്. വരൂ ചേച്ചി, പാട്ട് കരി. ചേച്ചി ഭയങ്കര നാണക്കാരി കേട്ടോ. നിങ്ങൾ ആരും ഇല്ലെങ്കിലൊക്കെയാണ് ഇവിടെ ഓടിപ്പൊളിയായിട്ട് അങ്കണം. ജോലി കിടക്കുമ്പോ പാട്ടും പാടിക്കൊണ്ടാ ജോലി. അടിപൊളി ബൈച്ചി. അപ്പൊ എന്തായാലും ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് നീങ്ങുന്നോ? ചേച്ചിയുടെ അടുത്ത് ചോദിച്ചാൽ കറക്റ്റ് വീട്ടിലെ കാര്യങ്ങൾ മൊത്തം. വീട്ടിലെ കാര്യങ്ങൾ, ഇവരെ ഓരോരുത്തരുടെ സ്വഭാവവും ഫുഡിന്റെ സ്റ്റൈലും ഒക്കെ ഒന്ന് പറഞ്ഞു ചേച്ചി. പറ നാണം കെടുത്തിക്കോ, ഒരു പ്രശ്നമില്ല, കിട്ടുന്ന അവസരാ. സത്യം പറഞ്ഞോ, പറഞ്ഞു. കൃഷ്ണപ്രഭേനെ എന്താ വിളിക്കുക വീട്ടില്? കൃഷ്ണപ്രഭ തന്നെയാണോ? അത് കൃഷ്ണ വിളിക്കുക. പാറു എന്ന് വിളിക്കുക. ചേച്ചി വിളിക്കണ കൃഷ്ണ, അല്ലാത്തവരെല്ലാരും പാറു പാറു എന്നാ വിളിക്കുന്നത്. അപ്പൊ കൃഷ്ണേച്ചിക്ക് ഫുഡൊക്കെ എങ്ങനെയാണ്? നിർബന്ധം വല്ലതും ഉണ്ടോ? ഇത് വേണം. അങ്ങനെയൊന്നുമില്ല, പാവുകുട്ടിയാണ്, അത് കിട്ടണത് തിന്നു. അയ്യോ ശരി. ഇനി അടുത്ത മറ്റേ കുഞ്ഞുകുട്ടിയുടെ കാര്യം എങ്ങനെയാണ്? അതിന്റെ ഒന്നും പറയാതിരിക്കേ, അതിനെപ്പറ്റി പറയണ്ട. അതിനൊന്നും വേണ്ട, അതിനൊന്നും വേണ്ടേ. പക്ഷെ ഒന്ന് ഞാൻ ഇവിടെ വന്ന് ജോലിക്ക് നിൽക്കട്ടെ, ഇവിടെ ആർക്കും ഒന്നും വേണ്ട, പൈസ ഇഷ്ടംപോലെ കിട്ടും. ഇവിടെ ചേട്ടൻ വരുമ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും. സാറ് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ആണ്, അപ്പോഴാണ് ഇവിടെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇവര് രണ്ടുപേരും ഫുഡ് കിട്ടിയാൽ ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ലെന്നാണ്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏത് പാട്ടാ പാടാ പോകുന്നേ? ചിരിക്കുമ്പോൾ കൂടി ചിരിക്കെ. ഞങ്ങൾ ചിരിച്ചോളാം. പഠിക്കോ അപ്പൊ. ഓക്കെ, ധൈര്യമായിട്ട് പഠിക്കോ, ധൈര്യമായിട്ട് പഠിക്കോ. ഇവിടെ നിന്നോ, നേരെ നിന്നോ. കൂടി ചിരിക്കാൻ ആയിരം പേർ വരും. കൈയടിക്കുമ്പോൾ നമ്മൾ എല്ലാരും കൈയടിക്കും. സത്യം പറ, നിങ്ങളുടെ സ്കൂളിലെ അടുത്ത മ്യൂസിക് ടീച്ചർ പ്ലാൻഡ് വർക്ക് അല്ലായിരുന്നു? അല്ല, നമ്മളുടെ ക്ലാസ്സിലെ കഴിഞ്ഞ ഓണം സെലിബ്രേഷൻ ഞാൻ ചേച്ചിയെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു. ചേച്ചി ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പാട്ടിന്റെ സജഷൻ ഒക്കെ ചോദിക്കും, ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഏത് പാട്ടാന്നൊക്കെ ചോദിക്കുന്നത്. അടിപൊളി, സന്തോഷം. അപ്പൊ എന്തായാലും ഇവിടെ എല്ലാവരും കലയായിട്ട് ബന്ധമുണ്ട്, എക്സെപ്റ്റ് ഫോർ വൺ പേഴ്സൺ. പക്ഷെ എന്തായാലും ബുദ്ധി എന്നുള്ള സംഭവം കലയായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ട് സന്തോഷമായിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇനി പോവാട്ടോ. അതായത് ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ പുറത്തൊക്കെ പോയി ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ക്ലാസ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ വരാം. അപ്പൊ നമുക്ക് മെല്ലെ എണീറ്റാലോ. നിങ്ങളെയൊക്കെ കണ്ടേ വലിയ സന്തോഷം. കണ്ട ഡയലോഗ് തെറ്റിക്കാൻ പറഞ്ഞ കേട്ടോ, ഇങ്ങനെ വേണം ഡയലോഗ്. അപ്പൊ ശരി ചേച്ചി, സന്തോഷം. അപ്പൊ എണീക്കാം. ബാ ബാ.
അമ്മ ഞങ്ങള് പോയിട്ട് വരാട്ടോ. അമ്മ അടുത്ത് പണി തുടങ്ങി. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, നമ്മൾ അടുത്തതായി പോകാൻ പോകുന്നത് ചേച്ചി ഒരു ചെറിയ യങ് എന്റർപ്രണർ ആണ്. സോ ചേച്ചി സ്വന്തമായിട്ട് നടത്തുന്ന ജൈനിക സ്കൂൾ ഓഫ് അതെങ്ങനെയാ മ്യൂസിക് ആൻഡ് ആർട്സ്, എന്തായാലും പേരെങ്ങനെയാ? ജൈനിക സ്കൂൾ ഓഫ് ആർട്സ്. ഓക്കെ. And science and technology അങ്ങനെ ഉണ്ടോ? ഇല്ല, അത്രയ്ക്ക് ബുദ്ധി എനിക്കില്ലാത്ത. സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ല. ഉണ്ണിച്ചേട്ടനായിരുന്നു മേ ബി അങ്ങനെ ഇട്ടേനെ. ഓക്കെ. അപ്പൊ എന്തായാലും ജൈനിക സ്കൂൾ ഓഫ് ആർട്സിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഇറ്റ്സ് വെരി ക്ലോസ് ബൈ. ഒരു കാര്യം പറയാം, ആൾക്കാർ ഇപ്പൊ തെറ്റിദ്ധരിക്കും, വലിയൊരു വണ്ടിയൊക്കെ എടുത്തോണ്ട് പോണ കാണുമ്പോ ആൾക്കാർ ചോദിക്കും ഇത് ഏതോ ദൂരെയാണെന്ന്. അതെന്റെ വീട്, അതെന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് പല സ്ഥലത്തേക്ക് പോവാനുള്ളത് കൊണ്ട് മാത്രമാണ് വണ്ടി എടുത്തത്. പിന്നെ ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, കൃഷ്ണപ്രഭ എന്നുള്ള ഒരാളെ നമ്മൾ എപ്പോഴും രജിസ്റ്റർ ചെയ്യുന്നത് ഫോർച്യൂണർ ആയിട്ട് നടക്കുന്നതാണ്. അതെ, വലിയ വണ്ടിയിൽ നിന്ന്. കാരണം അഹങ്കാരം കൊണ്ടല്ല, അത്രയും അംഗങ്ങളുണ്ട്. ഇവര് പുറത്തിറങ്ങുന്ന എല്ലാരും അറിയുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഈ വണ്ടി നിറച്ച ആൾക്കാരുമായിട്ടായിരിക്കും പിന്നെ എല്ലാരുമായിട്ട് പോകുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ സ്കൂളിലേക്കാണ് പോകുന്നത്. ഈ വണ്ടി ഞങ്ങളുടെ ഒരു സെക്കൻഡ് ഹോം ആണ് ശരിക്കും. യെസ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്രയേ ഉള്ളൂ? എന്തെടുത്താണ്? നമുക്കിനി അവിടെ ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ. വെൽക്കം ടു ജൈനിക. എന്താ പോണോ? അല്ല, പോലെ ഞാൻ ചെറിയൊരു സർപ്രൈസ് തരാം. അതായത് ഇപ്പൊ ഇവിടെ ഒരു റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ. ഇവിടെ എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, കാണിച്ചു തരാം. ഭയങ്കര, നമ്മൾ എല്ലാവരും സർപ്രൈസ് ആവോ? പ്രേക്ഷകർ സർപ്രൈസ് ആവോ? തീർച്ചയായിട്ടും. എന്നാ പറഞ്ഞത്? എനിക്ക് സർപ്രൈസ്. അയ്യോ മാഷേ, ദൈവമേ, എന്തുണ്ട് അളിയാ വിശേഷം നിക്ക? വരൂ വരൂ വരൂ. ഹലോ, ഭയങ്കര സർപ്രൈസ്. തനുജ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. തനുജയാണ് ഇവിടെ സുംബ എടുക്കുന്നത്. ഓക്കെ. ഇതിച്ചേട്ടനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തിനെ പിന്നെ ഞാൻ തിരിച്ചും എങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഏതൊക്കെ സെലിബ്രിറ്റീസ് ഉണ്ടോ അവരൊക്കെ ഡാൻസ് പഠിപ്പിച്ചു വിടുന്ന മുതലാണിത് ബീച്ചാട്ടൻ. ബീച്ചാട്ടൻ ഇവിടുത്തെ ജനിക സ്വന്തം ആളാണ്. അതെ, അങ്ങനെ നമ്മൾ ഈ സ്കൂളിലെ പിള്ളേരൊക്കെ ഗാനമേളയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന പോലെ നമ്മൾ ലൈനായിട്ട് നിൽക്കുകയാണ്. കാരണം ഇനിയാണ് ഞങ്ങൾ പൊട്ടിത്തെറിച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ പോകുന്നത്. അല്ലെ, ആരെയും സ്പെഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ദെൻ എവ്രി വൺ നോസ് എവ്രി വൺ. എന്നാലും ഇത് സൂംബ ട്രെയിനർ ആണ്. ഇവിടുത്തെ ആകെയുള്ള ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സൂംബ. ഞാൻ ഒരു, ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ആ വഴിയാണ് ഇവിടെ വന്നത്. ഇവിടെ ജോയിൻ ചെയ്ത ശേഷം വി ബിക്കേം ലൈക് വി വേർ ലൈക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇപ്പോ. നമ്മള് ജൈനിക സ്കൂൾ, കൃഷ്ണയുടെ കാര്യം പറയണ്ട, കാരണം അത് പറയുമ്പോ ജൈനിക സ്കൂളായിട്ട് മാറിക്കും. നമ്മള് താറ ലെവലിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അതിനെ കുറിച്ച് നമ്മള് കൂടുതലും കൃഷ്ണ തുടങ്ങിയ സ്ഥാപനമാണ് ജൈനിക സ്കൂൾ. പക്ഷെ നമ്മളെല്ലാരും ഈ ഒരു കുടക്കീഴിലാണ് ഫുൾ ടൈം. നമ്മൾ രാവിലെ വരും, ഉച്ച വൈകുന്നേരം വരെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും, പിന്നെ വൈകുന്നേരം ഇവിടെ ക്ലാസ്സസ് നടന്നു പോകുന്നത്. പക്ഷേ ഇതിന് രാവിലെ മുതൽ ഇവിടെ വൈകുന്നേരം വരെ ഒരു ഓളമുള്ള സ്ഥലമാണ്. നമ്മൾ ഞങ്ങൾ കൂടുതലും വർക്ക്ഔട്ട്സ് ആണ്, അതായത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇവർ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവർ ഫ്രീ ടൈമിൽ അവരും വരും. നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ചെയ്യുന്നു. കൃഷ്ണ വീട്ടിൽ കിടന്ന് തുടങ്ങുന്ന സമയം കൃഷ്ണനെ വിളിച്ചു വരുത്തും. കൃഷ്ണ ചുമ്മാ മടി പിടിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സരവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു സമയം റെസ്റ്റ് എടുക്കാറില്ല, രാവിലെ മുതൽ ഉച്ചയ്ക്ക് വരെ ഞാൻ ഓഫീസ് കാര്യങ്ങൾ നോക്കിയിട്ട് ഉച്ച കഴിഞ്ഞാണ് ഞാൻ. അതുകൊണ്ട് പറയാൻ പറ്റിയില്ല ഇതൊക്കെ നേരത്തെ പറയണ്ടേ. ഞാൻ സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. ബീച്ചാണ്ടും ജൈനികയ്ക്കും മാത്രം അവകാശപ്പെടാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. ജൈനികയിലാണ് ആദ്യമായിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ പറയാം, സെമി ക്ലാസിക്കലിന് ഒരു ക്ലാസ് ഇതുവരെ ഒരു ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിനൊരു, ഞാൻ സെമി ക്ലാസിക്കലിന് ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ ഡാൻസ് മോശമായിട്ടൊന്നല്ല, പക്ഷെ അത് റെഗുലറായിട്ട് പഠിക്കേണ്ട കുട്ടികൾ അതുണ്ട്. ഇവൻ ഞാനും ഇവിടുത്തെ ഞങ്ങളുടെ സാർ തന്നെ ഇവിടെ പ്രദീപ് സാറെ പഠിക്കുന്നത്. ഞങ്ങളും കൃഷ്ണയൊക്കെ ഇവിടുത്തെ ആ സമയത്ത് ഞങ്ങൾ സ്റ്റുഡൻറ്റുമാണ്, ഞാൻ സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞങ്ങൾ ഒരു അവിടെ ക്ലാസ്സസും റെഗുലറായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ സിമ്പിളസ്റ്റ് ഫോമായിട്ട് ഡാൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ സെമി ക്ലാസിക്കൽ എന്നൊരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരത് പഠിക്കാൻ അവർക്ക് ഈസിയാണ്.
ജൈനികയെ പറ്റി പറയുമ്പോ ഏറ്റവും ആദ്യം പറയേണ്ട ആൾക്കാര് ഇത് ഞാൻ റെന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന പ്ലേസ് ആണ്, അതിന്റെ ഓണേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. അലീനയ്ക്ക് ഇവരുടെ രണ്ടുപേരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഭാര്യയുടെ ഭർത്താവിന്റെ പേര് ഒരു പേരാണ് ഷൈജു. ഫേസ്ബുക്കിൽ തപ്പിയാലും ഒക്കെ കറക്റ്റ് എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുപിടിച്ചത്? അന്നത്തെ കാലത്ത് ഫേസ്ബുക്ക് യാദൃശ്ചികമായിട്ടാണോ? ആരാണ് പെട്ടെന്ന് ഇവിടെ? അതാണ് എനിക്ക് അറിയേണ്ടത്, ചേച്ചിയാണോ ചേട്ടനാണോ പെട്ടെന്നുള്ളത്. എന്റെ അടുത്ത് വന്നപ്പോ അവര് പറയണ്ടായിരുന്നു ആരെയൊക്കെ പരിചയപ്പെട്ടാലും ഇവരെ മസ്റ്റായിട്ട് പരിചയപ്പെടണം, അത്രയ്ക്ക് നല്ല ജെം പീപ്പിൾ ആണ് രണ്ടുപേരും, വെരി സ്വീറ്റ് പേഴ്സൺ ആണ്. പക്ഷെ ഞാനപ്പോ ഈ ഓണർ എന്നൊക്കെ പറഞ്ഞ പ്രതീക്ഷിക്കുന്ന ഏതാന്ന് അറിയാം, വെള്ളം വെള്ളമായിക്കോട്ടെ മീശയിക്കോട്ടെ എപ്പൊ രണ്ടുപേരും എന്നൊക്കെ ചോദിച്ചു. പക്ഷേ വെരി സ്വീറ്റ് പേഴ്സൺ രണ്ടുപേരും. ഇവര് ഇതിന് മേളിലാണ് താമസിക്കുന്നത്. എവിടെയാണ് ഈ ഹോൾ ബിൽഡിംഗ്? താഴെയാണ് ഇവരുടെ ചവിട്ടി കെട്ടി ചവിട്ടി കെട്ടി ഒരു വക. യെസ് യെസ് യെസ്. ഇപ്പോ രാവിലെ മുതൽ ഷൂട്ട് തൊട്ട് ഇതുവരെ ഉള്ള അലീനയ്ക്ക് ഒരു കാര്യം മനസ്സിലുണ്ടാവും, എല്ലാരും കൃഷ്ണനെ പോലെ കിളിപോയ കേസുകളാണ് ഫ്രണ്ട്സ്. ഇവരുടെ മോൻ രണ്ടാമത്തെ മോൻ, ഒരു മോളും ഒരു മോനുമാണ്. മോൻ ജൂഡ് ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ്, ബോളിവുഡ് സ്റ്റുഡന്റ് ആണ്. ഇവർക്ക് എല്ലാവർക്കും മറ്റേ ഇത് കളിക്കുന്നതിന്റെ ലൂഡോ കളിക്കുന്നതിന്റെ ചേച്ചി ഒരു ഡേ കെയർ ഒക്കെ നടത്തുന്നുണ്ട്. ജൈനികയെ പറ്റി പരിചയപ്പെടുത്തുമ്പോ എനിക്ക് ഒരിക്കലും വിട്ടുപോകാൻ മിസ് ചെയ്യാൻ പറ്റാത്ത രണ്ടുപേരാണ് ഇവര്. എന്തായാലും ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് അയ്യോ ഇവരിങ്ങനെ ഉണ്ട്, എന്തായാലും പരിചയപ്പെടാം. ഞാൻ ഇവരെവിടെയോ ആയിരുന്നു ഞാൻ വിളിച്ചു വരുത്തിയതാണ്. ഞാൻ ഇവിടെ വലിയ കുഴപ്പക്കാരിയൊന്നും അല്ലല്ലോ. ഹാപ്പി ആണല്ലോ അല്ലേ? അതന്നെ. താങ്ക് യു സോ മച്ച്. ഇനി എനിക്ക് അറിയേണ്ടത് സരി ചേച്ചിയുടെ ആയിരുന്നു, കാരണം കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോ ഫുള്ള് നിങ്ങളുടെ ഫോട്ടോസ് മാത്രമാണ്. ഇവിടെ ഇപ്പൊ ആക്ച്വലി പറഞ്ഞ പോലെ തന്നെ ഒരു സെമി ക്ലാസിക്കൽ കൈൻഡ് ഓഫ് ഇതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഫ്രീ ഉള്ള സമയം വന്ന് എളുപ്പത്തിൽ പഠിച്ചെടുക്കുക എന്നൊരു ദുരുദ്ദേശവുമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇവര് ബീച്ചാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കൊറിയോഗ്രാഫേഴ്സ്. എറണാകുളത്ത് തന്നെ ഒരുപാട് കൊറിയോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഏറ്റവും നല്ല ടീച്ചർന്നും ഞാൻ പറഞ്ഞത് വിശേഷണാണ്. വഴക്കും അറിയില്ല പെട്ടെന്ന്, എനിക്ക് കിട്ടിയിട്ടില്ല. എന്നെ ഒരു ഉച്ചകൊണ്ട് ഡാൻസ് പഠിപ്പിച്ച് തീർക്കുകയും ചെയ്തു. എനിക്ക് ഒരു സ്റ്റെപ്പ് പറ്റില്ലെന്ന്, വേണ്ട അടുത്ത സ്റ്റെപ്പ് ആക്കി, വെരി സിമ്പിൾ. ബേസിക് എന്താ കാര്യം അറിയോ, ഒരു ലെവലുണ്ട്, ആ ലെവൽ താഴെയാണെങ്കിൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി, ചിലപ്പോ അതുകൊണ്ടായിരിക്കും കേട്ടോ. അതൊരു ഇതുണ്ട്, ഇപ്പൊ നമ്മളെ സാഹചര്യം അനുസരിച്ച് വേണം ഡാൻസ് പഠിപ്പിക്കും. ഇപ്പൊ അന്ന് അലീന വന്നതുപോലെ ഉച്ചയ്ക്ക് എന്തോ അല്ല തിരക്കുള്ള നടിയായിരുന്നു. അപ്പൊ അലീന വന്നു ആ സമയത്ത് ഞാൻ അലീനെ നർത്തകിയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മിറ്റസും പ്രോഗ്രാം നടക്കത്തില്ല. അപ്പൊ ഉള്ളത് കൊണ്ട് ഓണം പോലെ പ്രോഗ്രാം നടക്കുക, അല്ല പിന്നെ ഇതുപോലെ ഇരകളെ കിട്ടുമ്പോ നല്ലോണം പിഴിയാ. പറയാനുള്ള കുറ്റങ്ങളെല്ലാം അദ്വൈത പാലക്കാരിയാണ് കേട്ടോ. ആണോ? അപ്പൊ പിന്നെ സത്യസന്ധമായിട്ട് എല്ലാ കാര്യവും പറഞ്ഞു. എല്ലാ ദിവസം രാവിലെ ഇവിടെ വന്നിട്ട് എന്റെ ഡാൻസ് കളിക്ക്, ഈ ഡാൻസ്, മറ്റേ ഡാൻസ്, മറിച്ച ഡാൻസ്, അങ്ങനെ ഒരു ദിവസം എത്ര ഡാൻസ് കുട്ടിയെ പഠിപ്പിക്കും പറഞ്ഞോ. ഞാൻ ആക്ച്വലി ഇടയ്ക്ക് വന്ന് ഫ്രീ ടൈം വന്ന് പഠിക്കുകയാണ് ചെയ്യാറ്. അപ്പൊ വേഗം വരാനും സൗകര്യവും എല്ലാം നോക്കി. ഇവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്, കൊടുക്കുന്നുണ്ട് അല്ലേ? രണ്ടുപേരും ഒരു നല്ല എന്താ പറയാ ഫൈനസ്റ്റ് ഡാൻസേഴ്സ് ആണ്. രമ്യ അദ്വൈത. ഇപ്പൊ ബിച്ചേട്ടൻ പഠിപ്പിച്ച് ബിച്ചേട്ടൻ എന്തെങ്കിലും തിരക്കിലൊക്കെ പോവാണെങ്കിൽ നമ്മൾ ആക്ച്വലി ഓടി വന്ന് ചോദിക്കുന്നത് ഇവരുടെ അടുത്ത്. നമ്മൾ ഒരു ഡാൻസ് പഠിക്കുമ്പോൾ ഇവർ 10 ഡാൻസ്. പത്ത് ഡാൻസ് ഇവരുടെ ഓർമ്മയിലുണ്ടാവും. നമ്മൾ അരിവെറുക്കിയാലും ഇവർ ഒരിക്കലും അരിവെറുക്കില്ല. ഒരുമിച്ചാണോ ഇവര്? കുറച്ചുപേരും ഇവര് രണ്ടുപേരും മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. നമ്മൾ വന്ന ടൈം അതായത് കൊണ്ടാണ് ക്ലാസ് ഉണ്ടാവും, പിന്നെ ഇവിടെ പ്രാക്ടീസ് സെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എനിക്ക് ഇനി നമ്മുടെ ഈ ജൈനിക സാറുമാരെ പറ്റിയും പിന്നെ ക്ലാസ്സും സാധനങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടു, അതൊക്കെ എനിക്കൊന്ന് കാണിച്ചു. നിങ്ങൾ നിങ്ങളുടെ സെക്ഷൻ നടത്തും, ഞങ്ങളൊന്ന് അവിടെ ഇനി വരെ തൊഴിലാളി മുതലാളി സാറിയാ പോകുന്നത്. ഞാൻ പരിചയപ്പെടുത്തി തരാം അവരെ. നിങ്ങളെ കുളിച്ച്